क्रम चिकन गार्लिक बटर फिश എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറഞ്ഞ അലവാഷ സെയ്ദ് ഉണ്ടാക്കും എന്നോട് ചോദിച്ചോ നമ്മുടെ കുട്ടി ഉണ്ടാക്കിയ ഡിഷ് ഈ കോമ്പറ്റീഷൻ എപ്പോഴായിരുന്നു എനിക്ക് ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മള് ഒരുപാട് പേര് പങ്കെടുക്കും. നമ്മള് സ്കൂളിലും കോളേജിലൊക്കെ ഉള്ള സമയത്ത് പലതരത്തിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. ഈ കോമ്പറ്റീഷൻ വരുന്നതിൽ ഒരുപാട് പേര് വരുമ്പോഴേ രസകരമായ ഒരു രീതികളൊക്കെ ഇതിൽ ഉണ്ടാവുള്ളൂ. ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോൾ അതിൽ നമുക്കൊരു എന്താണെങ്കിലും അതിൽ 1, 2, 3 അങ്ങനെ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അതിന് പ്രൈസ് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ച് ആ കോമ്പറ്റീഷൻ പങ്കെടുത്ത ആൾക്കാർ ആരും മോശമാണ് എന്നുള്ളതല്ല. അപ്പം അതുകൊണ്ട് ഈ സ്റ്റേജിലേക്ക് ആ പങ്കെടുത്ത എല്ലാവരും കൂടി വരണം. നമ്മുടെ കുട്ടി ഷെഫ്മാർ എല്ലാവരും സ്റ്റേജിലേക്ക്. ഇത് ഞാൻ 7-ാം ക്ലാസ്സിൽ തോറ്റ ആളാണ്. അതുകൊണ്ട് പിന്നീട് ഞാൻ എനിക്ക് 7-ാം ക്ലാസ്സിൽ തോറ്റപ്പോ ഇനി അങ്ങോട്ട് ഞാൻ തോൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശക്തമായി പഠിച്ചു. ആ 7-ാം ക്ലാസ്സിൽ തന്നെ ഞാൻ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്കും വാങ്ങിച്ചു. 8-ാം ക്ലാസ്സിലും നന്നായിട്ട് പഠിച്ചു. ഇതേപോലെ സെക്കൻഡ് റാങ്കും ഒക്കെ വാങ്ങിച്ച ഒരുത്തനാണ് ഞാൻ. അപ്പോ നമ്മളുടെ മുമ്പിൽ മറ്റാൾക്കാർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെക്കാൾ ഗംഭീരമായിട്ട് അടുത്ത് നമ്മൾ ശ്രമിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വന്ന് നമുക്കടിക്കണം ഓരോരുത്തർക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അത് കഴിഞ്ഞ് അടുത്താളെ അടിക്കണം ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പൊ ആരും മനസ്സും എടുക്കാൻ പാടില്ല. നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം ഗംഭീരമായിരിക്കും, പക്ഷെ ഇവർക്ക് ആർക്കെങ്കിലൊക്കെ കൊടുക്കണ്ടേ ഈ പ്രൈസ്. അതുകൊണ്ടാണ് കേട്ടോ. മോൻ എന്താ ഉണ്ടാക്കിയത്? ഇത് നിസ്സാര സാധനമൊന്നുമല്ല കേട്ടോ മോളോ. Chicken sausage and crumb fried chicken. Sausage pasta. Sausage pasta. നമ്മൾ സംസാരിച്ചില്ലേ? ആ അതിന്റെ ഇടയിൽ കയറിയിരുന്നു ഞാൻ. എങ്ങനെയാ? എന്തായാലും എല്ലാവരും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്തവണ നമ്മൾ കലക്കും. ഓക്കെ, ഇതിന്ന് മാറിക്കളയരുത്. അടുത്തവണ നമുക്ക് കാണണ ഇതുപോലെ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഗോഡ് ബ്ലസ് യു ഓൾ. Yes, so there is a reason.